ഫുഡി ട്രിപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിപ്പോൾ ഉള്ളത് കുറുവ ദ്വീപിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. കുറുവ ദ്വീപിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെയാണ് നമുക്ക് ദ്വീപിലേക്ക് എൻട്രി ചെയ്യാനുള്ള സമയം. എൻട്രി ഫീയും മറ്റ് വിവരങ്ങളും ഇവിടെ കാണാം. ദേ ആ കാണുന്ന ചങ്ങാടത്തിൽ കയറിയിട്ട് വേണം നമുക്ക് ദ്വീപിലേക്ക് പോകാൻ. ഇട ദിവസം ആയതുകൊണ്ട് തിരക്ക് കുറവാണെന്ന്. ഇവനുണ്ട് കുഞ്ഞത്. കിട്ടി കിട്ടി കിട്ടി, നല്ല കളറ്. കിട്ടോ കിട്ടോ. എന്താണ് മുതലേ ഉണ്ടാവും ഇതിനകത്ത്? കബനിയല്ലേ ഇത്? കബനി മുതലേ കടിച്ച ഇച്ചിയല്ലേ? എത്തി നമ്മളതിന്. ഇപ്പൊ ഊരി കൊടുക്കൂ. എന്തോ കൊളത്തി ചാടണ്ട, കൊളത്തി ചാടാന്ന് എഴുതിയ മോനിത് കിട്ടണ്ട്. നല്ല തണുപ്പല്ലേ? മുളക് കൊണ്ടാ പാലം ഉണ്ടാക്കി. ഞങ്ങളുടെ കൂടെ ഒരു ബാച്ചായിട്ട് കുറെ പേര് വരും കണ്ടോ, ഞങ്ങളുടെ ഇവിടെ വന്ന് കണ്ടല്ലോ. അപ്പൊ അവരൊക്കെ അങ്ങ് നടന്നു പോയട്ടോ. എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് അങ്ങ് നടന്നു പോയി. സത്യത്തിൽ ഇങ്ങനെ ഒരു അധികം ആളില്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു, അതാണ് ഒരു അതിൻ്റെ ഒരു ഭംഗി. കലപിലെ സൗണ്ടുകളൊന്നും ഇല്ല, എല്ലാ വീഴുന്ന സൗണ്ട് കേട്ടോ. കേൾക്കാൻ പറ്റുമെന്നറിയില്ല അല്ലേ, കരിയില വീഴുന്നതിൻ്റെ സൗണ്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ കേൾക്കാം. അപ്പം ഇവിടെ ശരിക്കും 1150 പേർക്ക് ഒരു ദിവസം വരാൻ പറ്റും. അതായത് രണ്ട് എൻട്രൻസ് ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന്. ഞങ്ങൾ വന്ന മാനന്തവാടി സൈഡ്. മാനന്തവാടി എന്താ പറഞ്ഞത്? പാൽ വിളിച്ചോ അങ്ങനെ എന്തൊരു പേര്, അത് പാൽ വിളിച്ചോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു. അത് നമ്മൾ മാപ്പിട്ടും പിന്നെ സൈൻ ബോർഡ് നോക്കിയൊക്കെയാണല്ലോ വന്നത്. പിന്നെ ഈ സൈഡിൽ നിന്ന് ഇത് പുൽപ്പള്ളി ഭാഗമാണ്. പുൽപ്പള്ളി ഭാഗത്തുനിന്ന് വന്നാലും ഇങ്ങോട്ട് വരാം. അപ്പോൾ ആയിരുന്നും കൂടെ 1150 രൂപയ്ക്ക് 1150 പേർക്ക് ഒരു ദിവസം ഇവിടെ വരാം. ഒരു ബുധനാഴ്ച കേട്ടോ, നവംബർ 29 വർക്കിംഗ് ഡേ ആണ്. അതൊക്കെ നോക്കി തന്നെ വന്നതാ, അതുകൊണ്ട് വലിയ റഷൊന്നും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാ അച്ഛൻ വരുക. ഹായ്. ഇത് എന്ത് പുൽത്തൈലത്തിന്റെ പൂജക്കൊക്കെ എടുക്കുന്നേ? ഇതിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദർഭപ്പുല്ലിൻ്റെ കൊണ്ട് മേഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ഹട്ടായത്. മുളയും ദർഭപ്പുല്ലും എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് വേറെ ഒന്നും തന്നെ ഇവിടെ കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ തന്നെ അത് നമ്മൾ തിരിച്ച് കൊണ്ടുപോകണം, ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല ഒന്നും. ആ കാറ്റും അല്ലേ തണുപ്പും. ഇപ്പൊ മഴയുണ്ടോ ഇവിടെ? പെയ്തില്ല അല്ലേ. ആ ആ ചേര്. ഓ ഇത് മറ്റേ സാധനമല്ലോ അലർജി ഉണ്ടാക്കുന്നേ. ചേരാണോ തേരാണോ എന്നറിയില്ല, ഒരു മരം അലർജി ഉണ്ടാക്കുന്നുണ്ട്. അനെ മറിച്ചിടാൻ പോവാണോ? പറന്നാളോ വന്നേ.
വിശ്വസിച്ചില്ല അല്ലേ, സത്യത്തിന് മുതലേ ഉണ്ടായിരുന്നില്ലേ, അതാണ് വെള്ളം കലങ്ങി കിടക്കുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞു. കണ്ട, ഇപ്പൊ വിശ്വാസം വന്ന്. പുഴയിൽ മുതലകൾ ഉള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. മുതല ഇങ്ങ് കയറി വരില്ലേ? അപ്പോ പൂച്ചമരത്തിന്റെ ഇലയിൽ അവസാനം ഒരു തളിരൊക്കെ വരുന്നുണ്ട്. പൂച്ചമരം അത് കൊള്ളാം. പാറകൾക്കിടയിലൂടെ വെള്ളം ഒഴുകുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. ഈ കല്ലുകൾ നല്ല രീതിയിൽ വഴുക്കലുള്ള കല്ലുകളാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇതിലേക്ക് കൂടെ നടക്കാൻ. വീണ് കഴിഞ്ഞാണുണ്ടല്ലോ നല്ല പണിയായിരിക്കും കിട്ടുക. പലതരം മരങ്ങളെ കാണാം, പലതരം പക്ഷികളെ കാണാം, പ്രകൃതി അറിഞ്ഞിങ്ങനെ നടക്കാം. എങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാണെന്ന്. ഇത്രയേ ഉള്ളൂ കേട്ടോ കുറുവാദ്വീപിലെ കാഴ്ചകൾ. ഒരുപാട് മായ കാഴ്ചകളൊന്നും ഇവിടെയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ധാരാളം മരങ്ങളും മരത്തണലും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഊഞ്ഞാലൊക്കെ ആടാം. അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം. അതിലുപരി ഒന്നുമില്ല ഇവിടെ. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നല്ല സീസൺ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് പലരും പാസ് കിട്ടാതെയൊക്കെ മടങ്ങി പോകാറുണ്ട്. അങ്ങനെ വന്നാൽ അടുത്തുള്ള വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്തേക്ക് പോവാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ദ്വീപിൽ നിന്ന് തിരികെത്തി. ദേ ഈ ഹോട്ടലിൽ കയറിയാട്ടോ ഫുഡ് കഴിച്ചത്. ഇത് പറയാതെ പോയാൽ മോശമായിപ്പോവും, കാരണം അത്രയും നല്ല ഫുഡായിരുന്നു. നല്ല തൂശനിലയിൽ വിളമ്പിയ ഊണ്, അതിൻ്റെ കൂടെ നല്ല മീൻ പൊരിച്ചതും ചിക്കൻ ഫ്രൈയും ഒക്കെ മേടിച്ച് കഴിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദേ ഇതൊക്കെയാണ് ഇവിടെ കുറുവാദ്വീപിനടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. അടുത്തും ദൂരെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മാപ്പാണ്, വയനാടിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ ഒക്കെ ഒരു മാപ്പാണ്. അപ്പം ഇത് നോക്കിയിട്ട് നമുക്ക് അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ പോവാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അങ്ങനെ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.